നമസ്കാരം, തേടെ ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ചെലവേറിയ ചിത്രമായി ബ്രഹ്മയുഗം ഭയപ്പെടുത്താൻ കോടികൾ മുടക്കിയുള്ള പരീക്ഷണം. കേരളത്തിൽ 300-ൽ കൂടുതൽ തിയേറ്ററുകളാണ് ചിത്രം റിലീസിനെത്തുന്നത്. കരിയറിൽ വ്യത്യസ്തത തേടി പുതുമയുള്ള വേഷങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയിലാണ് മമ്മൂട്ടി. തന്റെ സിനിമകളുടെ തെരഞ്ഞെടുപ്പാണ് പ്രധാന ഹൈലൈറ്റ്. ഹൊറർ ട്രാക്കിലേക്ക് ചുവട് മാറ്റിയിരിക്കുകയാണ് മമ്മൂട്ടി. ബ്രഹ്മയുഗം എന്ന ഹൊറർ ത്രില്ലർ എല്ലാവരെയും ഭയപ്പെടുത്തുമോ എന്നത് ഇനി കണ്ടറിഞ്ഞ് കാണാം. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണിത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മലയാളത്തിലേക്ക് എത്തുന്നത്. ഫെബ്രുവരി 15 റിലീസ്. അതേസമയം ബ്രഹ്മയുഗത്തിന്റെ ബജറ്റിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ച. ഫെബ്രുവരി റിലീസിലെ ഏറ്റവും ഹൈപ്പേറിയ ചിത്രമായതിനാൽ ബ്രഹ്മയുഗം അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്. ബ്രഹ്മയുഗത്തിന്റെ ബജറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. 25 കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് വിവരം. സാധാരണ സിനിമയ്ക്ക് മുകളിൽ വരുന്ന ബജറ്റാണിത്. എന്നാൽ നിർമ്മാതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. മലൈക്കോട്ടെ വാലിബൻ ഉൾപ്പെടെയുള്ള സിനിമകൾ തിയേറ്ററുകളിൽ നിൽക്കുമ്പോൾ ബ്രഹ്മയുഗത്തിന് ആവശ്യമായ സ്ക്രീനുകൾ ലഭിക്കുമോ എന്ന ആശങ്കയും ആരാധകർക്കിടയിലുണ്ട്. കേരളത്തിൽ 300-ലധികം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. 10 യൂറോപ്യൻ രാജ്യങ്ങളിലും റിലീസുണ്ട്. രാഹുൽ സദാശിവനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ, അമൽഡ ലിസ് തുടങ്ങിയ താരങ്ങളാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്റർടൈൻ ഡെസ്ക്, തെടൈ ന്യൂസ്.